ശ്രീമതി ദലീമ, അങ്ങേക്ക് 8 മിനിറ്റ്. സർ, ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ട് ഞാൻ ആശംസിച്ചുകൊണ്ട് ധനാഭ്യർത്ഥനയെ ഞാൻ പിന്തുണയ്ക്കുന്നു. ഒരു കവിത. ഉടയുന്ന ഭൂമിക്ക് ഉടലേകുവാൻ കൊതിച്ചത് സ്നേഹിയാമൊരു കവിയുടെ മനസ്സും. ഉടയുന്ന ഭൂമിക്ക് ഉടലേകുവാൻ കൊതിച്ചത് സ്നേഹിയാമൊരു കവിയുടെ മനസ്സും. നിന്നെ ഞാൻ സ്നേഹിച്ച പോലൊരു ജന്മവും ഇല്ലിനി സ്വർഗം തരുമെന്നു ചൊല്ലിലും. സർ, എൻ്റെ ഭൂമി എൻ്റെ കേരളമാണ്. ഇത് ഞാൻ രചിച്ച കവിതാശകലങ്ങളാണ്. ഇവിടെ ഈ കവി എൻ്റെ പിണറായി സർക്കാരാണ്. എൻ്റെ കേരളം ഇടതുപക്ഷ ഭരണത്തിൽ ഏറുന്നതുവരെ പലതരത്തിൽ ഉടയുകയായിരുന്നു. പാവപ്പെട്ട മനുഷ്യന് നീതി കിട്ടാതെ പിടയുകയായിരുന്നു. അങ്ങനെ നാനാവിധത്തിൽ ഉടഞ്ഞുകൊണ്ടിരുന്ന ഈ ഭൂമിയിൽ സ്വർഗം വിതയ്ക്കാതെ മറ്റൊരു സ്വർഗം നമുക്ക് എന്തിനാണ് സർ? ഇവിടമാണ് സ്വർഗം. ഈ പാവപ്പെട്ടവൻ്റെ കണ്ണീരിന് ആശ്വാസം കൊടുക്കുമ്പോഴാണ് സ്വർഗം വരുന്നത്. ഞാനൊരു പാട്ടുകാരിയാണ്. പാട്ടും പാടി ജയിച്ചു എന്നൊരു പ്രയോഗവും ഉണ്ട്. ഈസിയായി കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് അങ്ങനെ പ്രശംസിക്കുന്നത്. കഠിനമായ ഒരു കാര്യം എളുപ്പത്തിൽ ചെയ്യുമ്പോഴാണ് ആ വർണ്ണന. പാട്ടുകാരിയായി എനിക്കറിയാം, ഒരു പാട്ടും എളുപ്പമല്ല. നിരന്തരമായ സാധനയും പരിശീലനവും അത്രയധികം കഠിനാധ്വാനവും ഓരോ മികച്ച പാട്ടിലുമുണ്ട്, സംഗീതത്തിലുണ്ട്. ഒരു പാട്ടുപോലെ ഹൃദ്യമാണ് സാർ കേരളത്തിൻ്റെ ആരോഗ്യരംഗം. ഏറ്റവും മികച്ച രീതിയിൽ ചിട്ടപ്പെടുത്തിയ നമ്മുടെ ആരോഗ്യ മേഖലയെ ലോകം അത്ഭുതത്തോടെ വീക്ഷിക്കുകയാണ്. മഹാമാരിയുടെ ഈ ലോകകാലത്ത് ചിട്ടയോടെ താളപ്പിഴയില്ലാതെ ആരോഗ്യരംഗം കൈകാര്യം ചെയ്യുന്നതിൽ കേരളം ലോകത്തിന് മാതൃകയാണ്. രോഗം വന്നാൽ മരണം മാത്രം മുന്നിലുള്ള പലയിടങ്ങളിലെ വാർത്തകൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ കേരളത്തിൽ രോഗം വരുന്നതിൽ ആർക്കും ഭയമില്ല. സർക്കാർ സ്വകാര്യ ആരോഗ്യ സംവിധാനങ്ങൾ ഇവിടെ ഓരോ ജീവനും കാവൽ നിൽക്കുകയാണ്. കേരളത്തിലെ ഓരോ മനുഷ്യനും രോഗം വന്നാൽ ആശുപത്രിയിൽ പോകണമെന്ന ശാസ്ത്രബോധമുണ്ട്. ഈ ശാസ്ത്രബോധം വളർത്തുന്നതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വഹിച്ച രാഷ്ട്രീയ സംഭാവനകൾ വളരെ വലുതാണ്. ആരോഗ്യ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനമായും സേവനമായും കരുതുന്ന പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും കേരളത്തിൻ്റെ അനുഗ്രഹമാണ്. നമ്മുടെ കേരളം ആരോഗ്യ കാര്യത്തിൽ ലോകത്തിനൊപ്പം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ കൊച്ചു കേരളത്തിൽ നഴ്സുമാർ, ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരാകുന്ന കാവൽ പടയാളികൾ ലോകത്തിലെ തന്നെ കൊറോണയെയും മറ്റു രോഗങ്ങളെയും അകറ്റുവാൻ ലോക ജനതയ്ക്ക് തണലായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്നു സർ. അവർ നമ്മുടെ അഭിമാനമാണ്. സ്വജീവൻ തൃണവൽക്കരിച്ച് കൊണ്ടാണ് ഇവർ മുന്നേറുന്നത്. കോവിഡിനോടുള്ള പോരാട്ടത്തിനിടയിൽ ജീവത്യാഗം ചെയ്തവർ ഇവരിൽ അനേകരുണ്ട്. ഈ മഹത്തായ ജീവത്യാഗികൾക്ക് മുന്നിൽ ഞാൻ പ്രണാമമർപ്പിക്കുന്നു. ഇതാണ് സർ മലയാളി. ഈ മലയാളിയുടെ സ്നേഹത്തിന് മുന്നിൽ ഒരു കൊറോണയ്ക്കും പിടിച്ചു നിൽക്കില്ല. ഒരു കൊറോണയ്ക്കും തകർക്കാനാവാത്ത വിധത്തിൽ ധീരതയോടെ ജീവിക്കുവാൻ ആരോഗ്യരംഗവും അതിന് പിന്നിൽ ധീരനായ പിണറായി സർക്കാരുമുണ്ട് സാർ. ആരോഗ്യ കേരളം സൃഷ്ടിച്ചതിൽ പങ്കുവഹിച്ച മുഴുവൻ പ്രയത്നത്തെയും നന്ദിപൂർവ്വം ഈ നാട് സ്മരിക്കുന്നു. എല്ലായിടത്തും പതറിയപ്പോഴും കേരളം കൊറോണയുടെ 2 കൂറ്റൻ തരംഗങ്ങളെ മറികടന്നത് ഈ രംഗത്ത് നാം തുടരുന്ന നയത്തിൻ്റെ ബലത്തിലാണ്. ഞാൻ വരുന്നത് തീരദേശത്തു നിന്നാണ് സാർ. കടലിൽ കൂറ്റൻ തരംഗങ്ങളെ നേരിടുന്നവരാണ് സാർ തീരജനത. തരംഗങ്ങളുടെ സംഹാരശേഷിയെ എത്രയോ തവണ കടൽ ജനത അതിജീവിച്ചു. സർവനാശ ശക്തിയുമായി കുതിച്ചെത്തുന്ന വൈറസുകളുടെ സംഹാരശേഷിയെ കൊറോണയെ ഈ കേരളം നേരിട്ടു. ഒന്നിച്ച് നേരിടേണ്ട സമയത്തും ജനത്തെ വിഭജിക്കാനും രോഗപ്രതിരോധത്തെ തടയാനും ശ്രമിക്കുന്നവരെ നാടിൻ്റെ ശത്രുക്കളായി കാണാനാകൂ. ഞങ്ങളുടെ അരൂരിൽ ചെമ്മീൻ വളർത്തുന്ന പാടങ്ങളാണ് സാർ. ചെമ്മീൻ കെട്ടുകളെന്ന് പറയും. കഷ്ടപ്പെട്ട് ചെമ്മീൻ വളർത്തി വലുതാക്കുമ്പോൾ അതിൽ വിഷം കലക്കുന്ന ചിലരുണ്ട് സാർ. ദ്രോഹമാണത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ലോകം മുഴുവൻ വാഴ്ത്തുമ്പോൾ അതിൽ വിഷം കലക്കുന്നവർ ലോക്ക്ഡൗൺ നാടിൻ്റെ നന്മയ്ക്കാണ്, വൈറസിനെ തടയാനാണ്. അത്തരം ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവരെയും
കൊറോണ വൈറസായി മാത്രമേ കാണാൻ സാധിക്കൂ. ഇതിനൊന്നും നമ്മൾ പതറില്ല സാർ. കൊറോണയെ തൂത്തെറിഞ്ഞ് നമ്മൾ ജീവിക്കും. ഇത് നമ്മുടെ ഉറപ്പല്ലേ സാർ? ഇതാണ് നമ്മുടെ ഉറപ്പ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആരോഗ്യ മേഖലയിൽ ഒട്ടനവധി പദ്ധതികളാണ് നടപ്പിലാക്കിയത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയാണ് സർ. ഉയർന്ന ആയുർദ്ദ